നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് A.D.Benny. രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഈ വാക്കുകൾ കുറിച്ചത് അരവിന്ദ ഘോഷാണ്. ശ്രീ അരബിന്ദോ എന്ന് അറിയപ്പെടുന്നു. അരവിന്ദ ഘോഷ് രണ്ട് മുഖങ്ങളുണ്ട്. അദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ആത്മീയതയിലേക്ക് മാറുകയും ഒരു യോഗീവര്യനായി മാറുകയും ചെയ്തു. പല ഗണങ്ങളിൽ കുറിച്ചിടേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു ദേശീയവാദിയായിട്ട് അദ്ദേഹത്തെ കണക്കാക്കാം, ഒരു പണ്ഡിതനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കാം, കവിയായിട്ട് കണക്കാക്കാം, യോഗിയായിട്ട് കണക്കാക്കാം, ദാർശനികനായി കണക്കാക്കാം, സമഗ്ര യോഗത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിൽ കണക്കാക്കാം. പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം. ദേശീയവാദികൾ ഉണ്ടായിരുന്നു. ദേശീയവാദിയും അതുപോലെ തന്നെ ആത്മീയവാദിയും സമഞ്ജസമായി സമ്മേളിച്ച ഒരു കഥാപാത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ കാണുക എന്നത് അസാധ്യമായ ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് K.D. Ghosh, മാതാവ് സ്വർണലതാ ദേവി. 1872 ഓഗസ്റ്റ് 5 അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു ധനിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് പിതാവാണെങ്കിൽ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസം നൽകണം, തന്നെയുമല്ല അവരൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട്, തന്നെയുമല്ല പാശ്ചാത്യ വിദ്യാഭ്യാസം കേമമാണെന്ന് കരുതുന്ന അന്നത്തെ ഒരു ഉപരിവർഗ ജാടയുടെ ഭാഗമായിട്ടൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തെ 5 തന്നെ വിദ്യാഭ്യാസത്തിനായി മാഞ്ചസ്റ്ററിൽ അയച്ചു. മാർഷിൽ പഠനം നടത്തി. അവിടെ വെച്ച് അദ്ദേഹം ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ലാറ്റിൻ പണ്ഡിതന്റെ കീഴിൽ വ്യത്യസ്ത ഭാഷകളിൽ അദ്ദേഹം പഠനം നടത്തി. ലാറ്റിൻ, ഇംഗ്ലീഷ്, ജർമ്മൻ തുടങ്ങിയ പല ഭാഷകളിലും അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ യൂറോപ്യൻ ജീവിതശൈലി കിണങ്ങുന്ന രീതിയിൽ മകൻ വളർന്നു വരണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹത്തെ അവിടെ പിതാവ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. 1884 ലണ്ടനിലെ സെൻറ് പോൾ സ്കൂളിൽ അദ്ദേഹം വിദ്യാലയം തുടർന്നു. 1896 ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടി സ്കോളർഷിപ്പോടെ കാംബ്രിഡ്ജിലെ കിങ്സ് കോളേജിൽ അദ്ദേഹം ചേരുകയുണ്ടായി. അന്ന് ICS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. ICS പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലിയ ജോലി ഉറപ്പാണ്. ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിലും വലിയ ജോലി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ICS പഠിപ്പിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവരിക എന്നായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യം. അദ്ദേഹം ICS ഉയർന്ന തലത്തിൽ പാസ്സായി. പക്ഷേ അദ്ദേഹത്തിന് അതിനോടകം തന്നെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടന്ന കിരാതമായ ചില കാഴ്ചപ്പാടുകൾ, വംശീയവരികൾ, ഇന്ത്യക്കാരോടുള്ള കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം അദ്ദേഹത്തെ വലിയ രീതിയിൽ മതിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ താൻ ഒരു ICSകാരനായി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താൻ ബ്രിട്ടീഷ് പക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണക്കാരുടെ മേൽ കുതിര കയറേണ്ടി വരും എന്നുള്ള കാഴ്ചപ്പാട് മനസ്സിൽ ഉറപ്പിച്ച അദ്ദേഹം എങ്ങനെയെങ്കിലും ICS പാസ്സാകരുത് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. ICSന്റെ ഭാഗമായി അശോഭ്യാസ പരീക്ഷയിൽ അദ്ദേഹം, കുതിരയുമായി ബന്ധപ്പെട്ട അശോഭ്യാസ പരീക്ഷയിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ICS എഴുതി വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളെ നോവിക്കുന്ന ഒരു പ്രവണതയായിരിക്കും എന്നൊരു തോന്നലാണ് ഉണ്ടായത്. പിതാവ് ഒരു ഇദ്ദേഹത്തെ ഒരു ബ്രിട്ടീഷുകാരൻ്റെ സ്വഭാവത്തിൽ വളർത്തുവാനായിട്ട് അദ്ദേഹത്തെ അതിന് പരിശീലിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ വിട്ടുവെങ്കിലും അദ്ദേഹം ഒരു ദേശീയവാദിയായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരികയുണ്ടത്. അദ്ദേഹം അവരുടെ ബ്രിട്ടീഷുകാരൻ്റെ തെമ്മാടിത്തരങ്ങളെയെല്ലാം കൃത്യമായും മനസ്സിലാക്കുകയും ഇതിന് പകരം ചോദിക്കും എന്ന കാഴ്ചപ്പാടുകൂടി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ രാജ്യസ്നേഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ രാജ്യസ്നേഹമാണ് അദ്ദേഹത്തെ ICS വേണ്ട എന്ന് വയ്ക്കുവാനുള്ള ഒരു തീരുമാനം എത്തുവാൻ അദ്ദേഹത്തിന് കാരണമായത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ മജ്ലിസ്, അതായത് ഇന്ത്യൻ സജ്ജനങ്ങൾ, അതുപോലെ തന്നെ താമരയും കഠാരയും തുടങ്ങിയിട്ടുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ താമരയും കഠാരയും എന്ന് പറയുന്ന സംഘടന ഒരു അല്പ തീവ്രവാദ സ്വഭാവമുള്ളൊരു സംഗതിയായിരുന്നു. പ്രത്യേകിച്ചും ബ്രിട്ടനിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളുകൾ ചേർന്ന്
ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആ നൃശംസതയെ എതിർക്കുവാനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി നൽകുവാനുമുള്ള ഒരു പരോക്ഷമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. 1893 അദ്ദേഹം ഭാരതത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. ബറോഡയിലെ ഗെയ്ക്വാദ് മഹാരാജ സയജി റാവുവിൻ്റെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പല തസ്തികകളും വഹിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് രാജാവിന് അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം ആ ഒരു രീതിയിൽ, അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ജോലി ചെയ്യുന്നതിനും അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ പ്രശസ്തമായ കോളേജിൽ, അതായത് മഹാരാജാസ് കലാലയത്തിൽ ആംഗ്ലേയത്തിലും അതുപോലെ തന്നെ ഫ്രഞ്ചിലും ഒരു പ്രൊഫസറായി, ആ ഭാഷകളിലെ പ്രൊഫസറായിട്ടും അദ്ദേഹം വിരായിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം. അങ്ങനെ ആ ഔദ്യോഗിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിവ് ലഭിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചത് അവിടെ വെച്ചാണ് അദ്ദേഹം. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലണ്ടിൽ പോയി അവിടുത്തെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിന് ദേശീയതയോട് താല്പര്യമുണ്ടാകുകയും പിന്നീട് ആ ദേശീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പിന്നീട് അദ്ദേഹം പുലർത്തിയിട്ടുള്ള നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ വിശാലമായ അർത്ഥത്തിൽ പഠിക്കുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. കാളിദാസൻ്റെയും ഭർതൃഹരിയുടെയും സൃഷ്ടികൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പുകയും ഒരു ദേശീയവാദി രണ്ട് തലത്തിൽ, അദ്ദേഹം ഒരു ആത്മീയവാദി എന്നതിലുപരി ദേശീയവാദി എന്ന തലത്തിൽ പോലും പ്രവർത്തിക്കുവാനുള്ള ഒരു ഘടന സ്വഭാവം അദ്ദേഹത്തിന് കൈവരിക്കുകയും ചെയ്തത് ഈ കാലഘട്ടത്തിലെ പഠനത്തെ തുടർന്നാണ്. അദ്ദേഹം ആ തലത്തിലൊക്കെ അദ്ദേഹം വളർന്ന് മുന്നോട്ട് പോകുന്നതാണ് പിന്നീട് കാണുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വേദോപനിഷത്തുകളുടെ ഭാഷ്യങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതാണ് പറഞ്ഞത്, ഒരു ആത്മീയ ചിന്താഗതിയും അതുപോലെ തന്നെ ദേശീയ ചിന്താഗതിയും അദ്ദേഹം ഒരുപോലെ പുലർത്തി. അദ്ദേഹം ഒരു കാരണവശാലും, അദ്ദേഹം ഈ ഒരു ആത്മീയവാദി ആണെങ്കിൽ പോലും, ആത്മീയവാദപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം പുലർത്തിയിരുന്നെങ്കിൽ പോലും അത് തീവ്രമായത് ആലിപ്പൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജയിൽ വാസത്തിൽ അത് സമ്പൂർണമാകുകയാണെങ്കിൽ പോലും അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്തകൾ അതിശക്തമായി അദ്ദേഹത്തെ നിഗൂഢമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേദോപനിഷത്തുകളുടെ ഭാഷ്യങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അദ്ദേഹം പുലർത്തിയ കാഴ്ചപ്പാട്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജ് വേണമെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. പലപ്പോഴും ആ കാലഘട്ടത്തിലൊക്കെ തന്നെ സ്വരാജിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. ഒരു പൂർണ്ണ സ്വരാജ് വേണ്ടെന്നും ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു പല കാര്യങ്ങളിലും ഇന്ത്യക്ക് സ്വയം ഭരണം നിലനിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മതിയെന്നുമായിരുന്നു അന്നത്തെ പല ആളുകളുടെയും കാഴ്ചപ്പാട്. അതായത് കോൺഗ്രസ് വെച്ചിരുന്ന ആ നിലപാടിൽ, മിതവാദികളുടെയും തീവ്രവാദികളുടെയും നിലപാടിൽ, തീവ്രവാദ പക്ഷത്തിൽ അതിശക്തമായി അടിയുറച്ചു നിൽക്കുകയും വിപ്ലവത്തിലൂടെയാണെങ്കിൽ വിപ്ലവത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിക്കണം എന്നുള്ള അതിശക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അല്ലാതെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നുകൊണ്ട് മിതവാദ രീതിയിലേക്ക് അദ്ദേഹം സഞ്ചരിക്കാൻ ഒരു കാരണവശം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ ഒരു തീവ്രവാദി തന്നെയായിരുന്നു. അദ്ദേഹം സായുധ കലാപങ്ങൾ നടത്തിയാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ള കാഴ്ചപ്പാട്. 1908 ഈ പറയുന്ന ആലിപ്പൂർ ബോംബ് കേസ് നടക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, ദേശീയ വിദ്യാഭ്യാസം, ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേശീയ വിദ്യാഭ്യാസം നയം എന്ന് പറയുമ്പോൾ മാതൃഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ആളുകൾക്ക് നൽകേണ്ടതെന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം നൽകുന്നു. ഇന്ത്യൻ ചരിത്രവും സംസ്കാരവും ആളുകളെ ബോധ്യപ്പെടുത്തണമെന്നും അവരെ ഇന്ത്യൻ സംസ്കൃതിയിലൂടെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരണമെന്നുള്ള അതിശക്തമായ കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു. പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ തന്നെ, നമ്മുടെ പല സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അവരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ബ്രിട്ടൻ്റെ സംസ്കാരവുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ ബ്രിട്ടൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും വർണ്ണിച്ച് പറയാറുള്ള സംഗതിയുണ്ട്, അവർ ഇംഗ്ലണ്ടിൽ പോയി പഠനം നടത്തിയത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ള കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകളൊക്കെ പലപ്പോഴും ഉണ്ട്. ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ എന്താ ഇന്ത്യക്ക് ഇന്ത്യക്കാരന് ആത്മബോധം ഉണ്ടാകുകയില്ല എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ലജ്ജാകരമായ സംഗതിയാണ്. ബ്രിട്ടനേക്കാളും വലിയ പാരമ്പര്യവും സാംസ്കാരിക പെരുമയുമുള്ള ഭാരതത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരനെ എതിരെ സായുധമായി പോരാടിയാലും
ധാർമ്മികമായി പോരാടി കഴിഞ്ഞാലും അതിൽ വിജയം സുനിശ്ചിതമാകുന്ന ഒരവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ മിതവാദികളായ ആളുകളാണ് പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ മുന്നോട്ടുള്ള പ്രയാണത്തെ പുറകിലേക്ക് നയിച്ചത് എന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്ന് വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് എന്നതുകൂടി നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. മറിച്ച് ഇത്തരത്തിലുള്ള ആളുകളുടെ, അരവിന്ദ ഘോഷിനെ പോലെയുള്ള ആളുകളുടെ അത് തീവ്രവാദ സ്വഭാവത്തിലൂടെ നിലനിൽക്കുന്നതാണെങ്കിൽ പോലും ആ തീവ്രവാദ സ്വഭാവമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് അഭികാമ്യം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഈ തീവ്രപരമായ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, അതിനിടെ അദ്ദേഹം പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു. വന്ദേ മാതരം പത്രത്തിൽ അദ്ദേഹം പത്രാധിപ സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജുഗാന്തർ എന്ന പേരിലൊരു ബംഗാളി വാരിക അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിനുള്ള തട്ടകമൊരുക്കുന്നു എന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നീട് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി അദ്ദേഹം പോണ്ടിച്ചേരിയിലെത്തുകയും ഫ്രഞ്ച് കോളനിയായിരുന്ന ഫ്രാൻസിൻ്റെ ഭാഗമായിരുന്ന പോണ്ടിച്ചേരിയിൽ അദ്ദേഹം അഭയം പ്രാപിക്കുകയും ചെയ്ത ചരിത്രമാണ് പിന്നീടുള്ളത്. അതിനിടെയാണ് അദ്ദേഹത്തിന് ഈ ആലിപ്പൂർ ബോംബ് കേസിൽ ഒന്നാം പ്രതിയാവുകയും പിന്നീട് അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും അവസാനം ആ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് സ്വതന്ത്രനാക്കുകയും ചെയ്യപ്പെടുന്നത്. അദ്ദേഹം അന്ന് കോടതിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നത് തെറ്റാണ് എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ആ തെറ്റ് ഞാൻ സമ്മതിക്കുകയാണെന്ന് ധീരമായ നിലപാടെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. തനിക്ക് ആ രീതിയിലുള്ള നിലപാടേ എടുക്കാൻ കഴിയുകയുള്ളൂ, ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള നിലപാടേ എനിക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് തീവ്രമായ ശബ്ദത്തിൽ കോടതിയിൽ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അരവിന്ദ ഘോഷ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അത്രയും ആ കാഴ്ചപ്പാട്, അത് സുദൃഢമായ ഒരു കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിന് ജയിൽ നാളുകൾ അദ്ദേഹത്തിന് വലിയ പരിവർത്തനത്തിന് വിധേയമാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ആത്മീയത കടന്നു കയറുകയും ഇന്ത്യ എന്ന് പറയുന്നത് അതിൽ ഭൗതിക പുരോഗതി മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടതെന്നും മറിച്ച് ആത്മീയ ജ്ഞാനം ലോകത്തിന് മുഴുവൻ പകരേണ്ടത് ഭാരതമാണെന്നുമുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പിന്നീട് അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം മറ്റൊരു രീതിയിലേക്ക് മാറുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഭൗതിക മോചനത്തിലുപരി ആത്മീയമായിട്ടുള്ള മോചനം ലോകത്തിന് മുഴുവൻ പ്രദാനം ചെയ്യണം എന്നുള്ള കാഴ്ചയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോണ്ടിച്ചേരിയിൽ അദ്ദേഹം 1926 അദ്ദേഹം ആശ്രമം തുറന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യ മീര റിച്ചാർഡ് എന്ന ഫ്രാൻസുകാരി പിന്നീട് അമ്മ എന്ന രീതിയിലാണ് അവിടെ അറിയപ്പെടുകയുണ്ടായത്. അദ്ദേഹം ആ ആശ്രമം തുടങ്ങി അതിൻ്റെ പ്രവർത്തനം വളരെ സവിശേഷമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കേണ്ടത്. അദ്ദേഹം ഈ ആശ്രമം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി സംവദിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹം അവിടെ ഒരു ആഗോള ഗ്രാമം സൃഷ്ടിക്കുകയാണ്. ആരോവിൽ എന്ന നഗരം എന്നാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ താമസിച്ചു വരുന്നതാണ് കാണുന്നത്. തന്നെയുമല്ല ഈ അരബിന്ദോയുടെ ആശയങ്ങൾക്ക് വലിയ പ്രസക്തി കൽപ്പിക്കുന്ന വലിയൊരു സമൂഹം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വിശ്വസാഹോദര്യമാണ് അവിടെ പ്രദാനം ചെയ്യപ്പെടുന്നത്. അവിടെ മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ച അതോടൊപ്പം തന്നെയുള്ള ഒരു വിശ്വസാഹോദര്യം സൃഷ്ടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം വലിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സാവിത്രി എന്ന് പറയുന്ന ഒരു മഹാകാവ്യം. ഇതിനൊരു ആത്മീയമായിട്ടുള്ള മഹാകാവ്യം എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത സ്നേഹം കൊണ്ട് മരണത്തെ കീഴടക്കുന്നതാണ് അതിൻ്റെ പ്രമേയം. അതിൽ പറഞ്ഞിരിക്കുന്ന, അതിൽ വെച്ചിരിക്കുന്ന, അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതികളുടെയും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും ഒക്കെ രീതികൾ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയാണ്. അതിൽ വെച്ചിട്ടുള്ള തത്വജ്ഞാനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തോദ്വീപമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു രീതിയാണ്. അതൊരു മഹാകാവ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ദിവ്യജീവിതം, യോഗ സമന്വയം, ഭാരത സംസ്കാരത്തിൻ്റെ ആധാരശിലകൾ, ഭാവി കവിത തുടങ്ങിയിട്ടുള്ള അദ്ദേഹം കൈവയ്ക്കാത്ത വ്യത്യസ്ത മേഖലകളില്ല എന്ന് തന്നെ പറയാൻ കഴിയും. സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം കൈവയ്ക്കുകയും ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഭാരതീയന്ത്യക്ക് സമ്മാനിക്കുകയുണ്ടായി. അത് ഭാരതീയന്ത്യക്ക് മാത്രമല്ല, അത് ലോകത്തിന് മുഴുവൻ ഗുണകരമാകുന്ന രീതിയിലുള്ള സംഗതികളാണ് സംഭവിക്കുന്നത്. ജയിൽ ജീവിതമാണ് അദ്ദേഹത്തിന്
പരിവർത്തനത്തിന് വിധേയമാക്കിയെന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. സമഗ്രയോഗം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വികസിപ്പിക്കുകയുണ്ടായി. സമഗ്രയോഗത്തിലൂടെയാണ് നമുക്ക് പരിപൂർണത കൈവരികയുള്ളൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്റഗ്രൽ യോഗ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും എല്ലാം ഇഴചേർത്തുകൊണ്ട് ആണ് ഈ പറയുന്ന സമഗ്രയോഗം സൃഷ്ടിച്ചത്. വേദാന്തത്തിനും അതുപോലെ തന്നെ വേദദർശനത്തിനും ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന സമഗ്ര യോഗം അദ്ദേഹം നടപ്പിലാക്കുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹം ഒരു ദേശീയവാദിയിൽ നിന്ന് ദേശീയവാദി ആയിരിക്കെ തന്നെ അദ്ദേഹം ആത്മീയവാദിയായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അദ്ദേഹം കാണപ്പെടുന്നത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി നടക്കുകയും തുടർന്ന് അദ്ദേഹം ഈ രീതിയിലേക്കുള്ള ഒരു പരിവർത്തനം, ലോകത്തിൻ്റെ മൊത്തം പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം മാറുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ദേവീനാ ടാഗോർ പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് പറയുന്നൊരു വാചകമാണ് ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള, ഉയർത്തെഴുന്നേൽപ്പിനെ ബാധിക്കുന്ന ശബ്ദമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ത്യയെ ഇനി നയിക്കേണ്ടത്, ഇന്ത്യൻ ചിന്തകളെ നയിക്കേണ്ടത് അരവിന്ദ ഘോഷാണ് എന്നുള്ള കാര്യം രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. എന്തായാലും വലിയ വലിയ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയട്ടെ. ഹിന്ദു ആത്മീയത, ദേശീയവാദിയിൽ നിന്ന് ഹിന്ദു ആത്മീയതയിലേക്ക് അദ്ദേഹം കടന്നു കയറുന്നു. അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഈ അരവിന്ദ എന്ന് പറയുന്ന, അരോവിൽ എന്ന് പറയുന്ന നഗരം ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹം ദേശീയതലത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയതലത്തിലും ലോകത്തിൻ്റെ മുഴുവൻ മോചനത്തിന് വേണ്ടി നടത്തിയ ആത്മീയ തലത്തിലും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏവരുടെയും മനസ്സിൽ ഹടാതാകർഷിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് നമിക്കാം. അദ്ദേഹം മരണമടയുകയുണ്ടായത് ഡിസംബർ 5 പോണ്ടിച്ചേരിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണമടയുണ്ടായത്. വൃക്കരോഗത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടയുണ്ടായത്. അദ്ദേഹത്തെ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.